കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഇന്ന്. സത്യപ്രതിജ്ഞ 6 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കും. ആരോഗ്യ മന്ത്രാലയത്തിലാണ് വൻ അഴിച്ചുപണി നടക്കുക. മന്ത്രി ഹർഷവർദ്ധനും സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേയും രാജിവെച്ചു. ജ്യോതിരാദിത്യ സിന്ധ്യ, നാരായൺ റാണെ, സർബാനന്ദ സോനോവാൾ തുടങ്ങിയവർ മന്ത്രിസഭയിലെത്തും. രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിയാകും. വിവരങ്ങളുമായി ഇപ്പോൾ ബിനുരാജ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ബിനുരാജ്, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകളൊക്കെ എന്താണ്? ലക്ഷ്മി, ഈ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഈ ആരോഗ്യ മന്ത്രാലയത്തിലെ വലിയ തരത്തിലുള്ള അഴിച്ചുപണി തന്നെയാണ്. നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഹർഷവർദ്ധന്റെ സ്ഥാനം തീർച്ചയേക്കും എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ അത് അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഒപ്പം സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേയും രാജിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് 2-ാം തരംഗം നേരിടുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ച ആരോഗ്യ മന്ത്രാലയത്തിന് മേൽ ആരോപിക്കപ്പെട്ടിരുന്നു, സർക്കാരിന് മേൽ ആരോപിക്കപ്പെട്ടിരുന്നു. ഒരു പരിധിവരെ സർക്കാർ ആ വീഴ്ച ആരോഗ്യ മന്ത്രാലയത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിയുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. അപ്പോൾ ഹർഷവർദ്ധനോടും അശ്വിനി കുമാർ ചൌബയോടും ഇത്തരത്തിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ചില സൂചനകളുണ്ട്. എന്തായാലും രണ്ടുപേരും രാജി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ അഴിച്ചുപണി അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു മാറ്റം എന്ന് നമുക്ക് പറയാം. രാജ്യം കോവിഡ് 2-ാം തരംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജിവെക്കുന്നു എന്ന് പറയുന്നതിന് വലിയ തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഒരു പരിധിവരെ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുള്ള രാജ്യമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാമെന്ന് നമുക്ക് കരുതുന്നു. കാരണം ഈ കോവിഡ് 2-ാം തരംഗം സംബന്ധിച്ച് നിരവധി തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനുണ്ടായിരുന്നു. ഈ വകഭേദങ്ങളെ സംബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കാര്യങ്ങൾ നൽകുന്നതിലും മാത്രമല്ല, ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യ മന്ത്രാലയം അക്കാര്യത്തിൽ ഒരു ജാഗ്രത കാട്ടിയില്ല എന്ന് വേണം കരുതാൻ. അതനുസരിച്ചുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം അവിടെ നിന്ന് രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട വസ്തുത, തൊഴിൽ മന്ത്രി സന്തോഷ് ഗാംഗുറും രാജിവെച്ചു എന്നുള്ളതാണ്. 72 വയസ്സുണ്ട്. പ്രായാധിക്യത്തെ തുടർന്ന് രാജിവെക്കുന്നു എന്ന് പറയുമ്പോഴും ലോക്ഡൌണിലെ തൊഴിലാളികളുടെ പലായനവുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഗാംഗ്വറിന്റെ വകുപ്പിന് ഏറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആരോഗ്യ കാരണത്താൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാലും രാജി വെച്ചിരിക്കുന്നു. വനിതാ ശിശുക്ഷേമ മന്ത്രി ദേവശ്രീ ചൗധരിയും രാജിവെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. രാസവള മന്ത്രി സദാനന്ദ ഗൌഡയും രാജി സമർപ്പിച്ചിട്ടുണ്ട്. ബബുൽ സുപ്രിയോ, അദ്ദേഹം പശ്ചിമബംഗാളിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹവും തന്റെ രാജ്യസന്നദ്ധത അറിയിച്ച് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 81 അംഗങ്ങൾ വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 28 പുതുമുഖങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് 43 പേർ പഴയ മന്ത്രിസഭയിലെ അടക്കം സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ആളുകളും ഒപ്പം ഈ പുതുമുഖങ്ങളായി വരുന്നതും അടക്കം 43 പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരമാണ്. വനിതകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് അറിയുന്നു. അങ്ങനെ 11 വനിതാ മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. SC വിഭാഗത്തിൽ നിന്ന് 8 പേരും SC വിഭാഗത്തിൽ നിന്ന് 12 പേരും മോദി മന്ത്രിസഭയിൽ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അനുരാഗ് ഠാക്കൂർ, പുരുഷോത്തം റുപാല എന്നിവർക്ക്, അതോടൊപ്പം തന്നെ ഹർദീപ് സിംഗ് പുരി, കിരൺ റിജിജു എന്നിവർക്കൊക്കെ തന്നെ ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ ചിലർ ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഉത്തർപ്രദേശിന് ഏറ്റവും വലിയ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. 6 മന്ത്രിസ്ഥാനം വരെ ഉത്തർപ്രദേശിന് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വരുൺ ഗാന്ധി, റീത ബഹുഗുണ ജോഷി അടക്കമുള്ള ഒരുപറ്റം ആളുകൾ അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 6 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാജീവ് ചന്ദ്രശേഖറും മലയാളിയും അതോടൊപ്പം തന്നെ BJP വക്താവുമായ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ചുമതല ലഭിച്ചേക്കും എന്നും അറിയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാകും. 6 മണിയോടുകൂടിയാകും സത്യപ്രതിജ്ഞ നടക്കുക. രാഷ്ട്രപതി ഭവനിലായിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സത്യപ്രതിജ്ഞ. ബിനു, ഈ 2-ാം കോവിഡ് തരംഗത്തിന് ശേഷമുണ്ടായ പ്രതിച്ഛായ നഷ്ടം, അത് മറികടക്കുന്ന തരത്തിലുള്ള ഒരു പുനഃസംഘടനയാകും എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിലെ വൻ അഴിച്ചുപണി. ആരായിരിക്കും പുതിയ ആരോഗ്യ മന്ത്രിയാവുക? എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഒപ്പം ധനമന്ത്രാലയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? ലക്ഷ്മി, ഇപ്പോൾ ഹർഷവർദ്ധന് പകരം ആര് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെയാണെങ്കിലും അവസാന നിമിഷം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം മാത്രമായിരുന്നു മന്ത്രിമാർ ആര് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നത്. അത്രമേൽ രഹസ്യമായി വിവരം സൂക്ഷിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ആ രഹസ്യ സ്വഭാവം ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുണ്ട്. പക്ഷേ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള
മറ്റു തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ടാം തരംഗം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ആയിരുന്നു. ആദ്യ തരംഗത്തിലൊക്കെ തന്നെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി ഏറ്റെടുക്കുകയും രാജ്യം വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും അഭിപ്രായം ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ രണ്ടാം തരംഗം കൈവിട്ടുപോയി. ഇപ്പോഴും നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും, കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും ഭീഷണിയും നേരിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൽ തന്നെയാണ് വലിയ, ഒരുപക്ഷെ നമുക്കറിയാം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ ഒരു മാറ്റം ആരോഗ്യ മന്ത്രാലയത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വകുപ്പ് മന്ത്രിയും സഹമന്ത്രിയും അടക്കം വലിയ തരത്തിലുള്ള അഴിച്ചുപണിക്ക് വിധേയരായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് രാജ്യം നേരിട്ട വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി. ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട പല ഘട്ടങ്ങളിലും ധനമന്ത്രി നിർമ്മല സീതാരാമനെ മാറ്റിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ധനമന്ത്രി ആ വകുപ്പിൽ തന്നെ തുടരുമോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ധനമന്ത്രി ആ പദത്തിലേക്ക് എത്തുമോ, നിർമ്മലാ സീതാരാമനെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റുമോ എന്നൊക്കെ തന്നെ നിരവധി ആകാംക്ഷ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് അനുരാഗ് ഠാക്കൂറിനെ, സഹമന്ത്രിയായ ധനകാര്യ സഹമന്ത്രിയായ അനുരാഗ് ഠാക്കൂറിന് ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും എന്നുള്ള സൂചനകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിർമ്മലാ സീതാരാമന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല. ധനമന്ത്രിയായി തുടരുമോ അതോ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറ്റുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ മന്ത്രാലയത്തിലെ അഴിച്ചുപണി തന്നെയാണ്. വലിയ അഴിച്ചുപണിയാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ ഉണ്ടായിരിക്കുന്നത്.